ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് സോളാർ മിനിമം എന്ന പ്രതിഭാസത്തെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് സോളാർ മിനിമം എന്താണെന്ന് കാണാം. സൂര്യൻ സോളാർ മിനിമം എന്നതിലേക്ക് പ്രവേശിക്കുന്നതായി റിപ്പോർട്ട്. എന്താണ് പ്രതിഭാസം? ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സൗരാർജ്ജ മിനിമം, സൂര്യപ്രകാശവും സൗരജ്വാലയുടെ പ്രവർത്തനവും കുറയുകയും പലപ്പോഴും ദിവസങ്ങളിൽ ഒരു സമയം സംഭവിക്കുകയും ചെയ്യുന്നില്ല. നമ്മിൽ ഭൂരിഭാഗവും ലോക്ക്ഡൌണിലാണിപ്പോൾ. ഇപ്പോൾ വിദഗ്ധരും വിശ്വസിക്കുന്നത് സൂര്യനും ഒന്നിലേക്ക് പോയി എന്നാണ്. സൂര്യൻ സോളാർ മിനിമം എന്ന അവസ്ഥയിലേക്ക് പോയി എന്നും സൂര്യപ്രകാശം ഫലത്തിൽ ദൃശ്യമാക്കാത്തതിനാൽ സൂര്യപ്രകാശ മാധ്യത്തിന്റെ ഏറ്റവും ആഴമേറിയ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നും പറയപ്പെടുന്നു. ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ വർഷം ഏകദേശം 100 ദിവസമാണ് സൂര്യൻ പൂജ്യം കാണിക്കുന്നത്. ജ്യോതിശാസ്ത്ര വിദഗ്ധനായ ഡോക്ടർ ടോണി ഫിലിപ്സ് സൂര്യനോട് പറഞ്ഞിരിക്കുന്നത് സൗര മിനിമം നടക്കുന്നു, അത് ആഴമേറിയതാണ്, സൂര്യന്റെ കാന്തിക ക്ഷേത്രം ദുർബലമായി തീർന്നിരിക്കുന്നു എന്നും ഇത് സൗരയുദ്ധത്തിലേക്ക് അധിക കോസ്മിക് കിരണങ്ങളെ അനുവദിക്കുന്നു എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ നാസ 2017 സൂര്യൻ സൗരോർജ്ജന മിനിമം കടക്കുമെന്ന് പ്രവചിച്ചിരുന്നു. ഒരു ബ്ലോഗ് പോസ്റ്റിൽ സൂര്യൻ ഇപ്പോൾ സൗരോർജ്ജന മിനിമത്തിലേക്ക് നീങ്ങുന്നു എന്ന് കാണിക്കുന്നു. 2014 സൺസ്പോട്ടിന്റെ എണ്ണം താരതമ്യേന ഉയർന്നതായിരുന്നു. ഇപ്പോൾ അവ 2019-2020 പ്രതീക്ഷിക്കുന്ന ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് നീങ്ങുന്നു. എന്താണ് സൗരോർജ്ജ മിനിമം? ഇപ്പോൾ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? സൂര്യന് ശരാശരി 11 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ചക്രമുണ്ട്. ഇപ്പോൾ നമ്മൾ ആ ചക്രത്തിന്റെ ഉന്നതിയിലാണ്. ഓരോ 17 വർഷത്തിലും കൂടുതലും സൂര്യപ്രകാശങ്ങൾ മങ്ങുന്നു. ഇത് ആപേക്ഷിക ശാന്തത കൈവരിക്കും. ഇതിനെ സോളാർ മിനിമം എന്ന് വിളിക്കുന്നു. ഇത് സൺ സ്പോട്ട് സൈക്കിളിന്റെ പതിവ് ഭാഗമാണ്. ഗ്രീൻ ബെൽറ്റിലെ നാസയുടെ ഗൊണാഡ് സ്പേസ് ഫ്ലൈറ്റ് സെന്ററിലെ ഡീൻ പെൻസൽ 2017 നാസ ബ്ലോഗ് പോസ്റ്റിൽ കുറിച്ചു സൂര്യപ്രകാശവും സൗരജ്വാലയും പോലുള്ള തീവ്രമായ പ്രവർത്തനങ്ങൾ സൗരോർജ്ജ സമയത്ത് കുറയുന്നു എന്നല്ല, ഇതിനർത്ഥം സൂര്യൻ മന്ദഗതിയിലാകുമെന്ന്. ഇത് നമ്മെ ബാധിക്കുമോ? ബഹിരാകാശത്തിലൂടെ സഞ്ചരിക്കുന്ന ബഹിരാകാശ യാത്രികർക്ക് ഇത് സൂര്യന്റെ കാന്തിക ക്ഷേത്രം ദുർബലമാവുകയും ഈ കോസ്മിക് കിരണങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുകയും ചെയ്യുന്നു. പക്ഷേ അങ്ങനെയൊന്നും വിഷമിക്കേണ്ട കാര്യമേയില്ല. സൂര്യന്റെ സമയത്തിന്റെ 76% ശൂന്യമാണെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ശരാശരി 11 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ചക്രമാണ്